കാട്ടുപന്നികളെ വെടിവെച്ചുകൊല്ലാനുള്ള അനുവാദം ആയിട്ടുണ്ട്. അത് ഇപ്പോൾ പുതിയ ഒരു ഇന്നിപ്പോൾ പത്രത്തിൽ കണ്ടതാണ്, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതിനെ വെർമിനായിട്ട് വെക്കാമെന്ന് ഒരു സ്ഥിരം ശല്യക്കാരായ പന്നിയെ അത് ഒറ്റയ്ക്കല്ല കൂട്ടമായി തന്നെ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു ഒരു നടപടികളിലേക്ക് സർക്കാർ പോകുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. കാട്ടുമൃഗങ്ങൾ കാട്ടിൽ ജീവിക്കണം, കർഷകർക്ക് നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കുവാനും കൃഷി ചെയ്യുവാനുമുള്ള അവകാശം അവരുടേതാണ്. കാട്ടിൽ കയറി ഞങ്ങൾ ആരും മൃഗങ്ങളെ നശിപ്പിക്കുവാൻ തയ്യാറല്ല. പക്ഷേ ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടിൻ ജീവികളെ നാട്ടിൽ നിന്ന് തുരത്തുവാനുള്ള ശ്രമത്തിൽ ഒറ്റക്കെട്ടായി കർഷക പ്രതിനിധികൾ ഒരുമിച്ച് കൈകോർക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾക്കൊന്നേ അവകാശപ്പെടുവാനുള്ളൂ, ഈ ഭൂമിയിൽ സ്വസ്ഥമായി കൃഷി ചെയ്യുവാനും ജീവിക്കുവാനുമുള്ള അവകാശം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ലഭ്യമാവണം. അതിനേതറ്റം വരെ പോകണമെങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. കാട്ടുപന്നികളുടെ ആക്രമണം ഇപ്പം ഉൾനാടൻ വനപ്രദേശങ്ങളിൽ നിന്ന് മാറി ജനവാസമുള്ള മേഖലയിലേക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭം. അതുകൊണ്ട് ഇതിന് ഫലപ്രദമായ രീതിയിൽ എന്ത് മാർഗമാണ് അവലംബിക്കേണ്ടത് എന്നാണ് ജാഗ്രതാ സമിതി മുഖ്യമായും ചർച്ച ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലാനുള്ള ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പന്നിയെ കൂടി വേണം എന്ന് ഗവൺമെൻറ്റിന് നിർദ്ദേശം സമർപ്പിച്ചിരിക്കുകയാണ്, കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം. അപ്പം തന്നെ പന്നികളെ വെടിവെച്ച് കൊള്ളാനുള്ള അനുമതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനെ ഭക്ഷ്യവസ്തുവായി യാതൊരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുകയും കൃഷി നഷ്ടപ്പെടുത്തുന്ന പന്നികളെ വെടിവെച്ച് കൊന്ന് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളൊരു ദൗത്യം ഇപ്പോൾ ഉണ്ട്. പക്ഷേ അത് കുറേ കൂടി കർക്കശമായി ഇത്തരം ജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള അനുവാദം കൂടി ലഭിക്കുന്നതിനാണ് ജാഗ്രതാ സമിതി ഗവൺമെൻറ്റിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഷെഡ്യൂൾ മൂന്നിൽപ്പെട്ട ഈ കാട്ടുപന്നികളെ ഷെഡ്യൂൾ അഞ്ചിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ കാട്ടുപന്നികളെ കൂട്ടത്തോടെ വെടിവെച്ച് കൊടുക്കാനുള്ള അവകാശം വനം വകുപ്പിനും കർഷകർക്കും ലഭ്യമാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ഈ കാട്ടുപന്നിയുടെ ആക്രമണം പൂർണ്ണമായി മാറുവാൻ കഴിയും.